ഹലോ ഗായ്സ്, പുലിക്കാനും പൊടിച്ചെടുക്കാനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പഴയ ഹൗസിലാണ് കേട്ടോ, വേറൊന്നുമില്ല. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളെ കൂടി നമ്മുടെ പട്ടിക്കുട്ടർ നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ. പട്ടിക്കുട്ടർ അങ്ങോട്ട് ഏതോ ഒരു പെൺപറ്റിയോ നോക്കി നിൽക്കാനും തോന്നുന്നു, അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ചിഞ്ചാൻ ആണെങ്കിൽ സ്കൂളിൽ പോയിട്ടുണ്ട്. എന്തോ ഇന്നെന്തോ ഭയത്തിന് മടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, മടിയൊന്നും അവന്മാർക്കില്ല, പനിയോ തലവേദനയോ ഒന്നും പറഞ്ഞ അമ്മമാർ എൻ്റെ അടുത്ത് ഉടായ്പ കാട്ടിയില്ല. അതുകൊണ്ട് അമ്മമാർ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. അമ്മമാർ വൈകുന്നേരം വരും. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് ശല്യം ഇല്ലാതെ നമ്മുടെ ജോബൊക്കെ ചെയ്യാന്ന് തോന്നുന്നു. നമുക്കിത് വേറൊരു പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇവിടെ ലെസ്റ്റർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു അട്ടപ്പാടി വയലത്തെ ഒരു സ്ഥലമുണ്ട്, ഭയങ്കര ഒരു കാട്ട് ജാതികളുടെ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഒരു സാധനം നീ എടുത്തുകൊണ്ട് വരണം, അത് കുറച്ച് ക്യാഷ് കിട്ടുന്ന പരിപാടിയാണ്, എടുത്തിട്ട് വരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ എടുത്തിട്ട് വരണമെങ്കിൽ തന്നെ അവിടെയാണെങ്കിൽ കാട്ടുജാതികളാണ് പറഞ്ഞിട്ട് കാര്യമില്ല, അവരിലാണ് ഈ ഗണ്ണും ലൈസൻസ്ഡ് ആയിട്ടുള്ള പല എക്യുപ്മെൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. പട്ടിക്കുട്ടിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ പട്ടിക്കുട്ടിനെ കൊണ്ട് പോയാലോ എന്ന് ആലോചിക്കണം. എന്തായാലും നമുക്ക് ആദ്യം ലെസ്റ്ററിന്റെ വീട്ടിലോട്ട് പോയിട്ട് ലെസ്റ്ററിന്റെ അടുത്ത് എന്താണ് എടുത്തിട്ട് വരണതെന്ന് ചോദിച്ചു നോക്കാം. ഏത് ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും ലെസ്റ്ററിന്റെ വീട്ടിലോട്ട് പോകാൻ പോകണം കേട്ടോ. അപ്പൊ ലെസ്റ്ററിന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. സർപ്രൈസ്. നമ്മൾ ഈ കാറിലാണോ പോകുന്നത് അതോ വേറൊരു കാറിലാണോ, നിങ്ങൾ എന്തായാലും ഒന്ന് ഗസ് ചെയ്യ് ഏതായിരിക്കും ആ കാർ. ഗൈസ് നോക്കി ടെൻഷടേ, നമ്മളപ്പോ നമ്മുടെ റേഞ്ചർ റോവറിലാണ് ഗൈസ് പോകുന്നത്. പോകാൻ പോകുന്നത് കേട്ടോ. എന്റെ ഫോട്ടോ കാര്യം വട്ടി നോക്കി തെളങ്ങിയൊക്കെ നിൽക്കുന്നത് നോക്കി, കാരണം ഷിൻചാനും മിച്ചാനൊന്നും ഇത് അറിയില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ സിമിയോൺ ബായ്, സിമിയോൺ ബോയ് നമുക്ക് തന്നതാണ്. കുറച്ച് ആളിലേക്ക് ഓടിച്ച് നടക്കാനായിട്ട് സിമിയോൺ ബോയ് ബായുടെ വണ്ടിയാണ്. സിമിയോൺ ബോയാണെങ്കിൽ കുറച്ച് വണ്ടികളൊക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് വേറൊരു രാജ്യത്തോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ബിസിനസ്സും തിരക്കൊക്കെ ആയി, ഇപ്പോൾ ഭയങ്കര വലിയ പുള്ളി ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ലേപ്പിച്ചിട്ട് പോയതാണ് ഈ വണ്ടി ഓടിച്ചൊന്ന് സെറ്റാക്കുക എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇത് ഓടിച്ച് സെറ്റാക്കി നമുക്ക് സിമിയോൺ ബോയത്തേത് എല്ലാം അടിച്ചെടുക്കാം. ഇതാണ് ഈ ഷിൻചാനും മിച്ചാനും കണ്ടിട്ടില്ല, കാരണം ഷിൻചാനും മിച്ചാനും സ്കൂളിൽ പോയിട്ട് വിട്ടിട്ട് വരുന്ന വഴി ഞാനാണ് സിമിയോണിന്റെ ഹൗസിൽ പോയിട്ട് ഇത് എടുത്തിട്ട് വന്നത്. ഫോണിന്റെ കൈസ് ലുക്ക് അല്ലെങ്കിൽ ഇന്റീരിയർ ഒക്കെ നോക്കട്ടെ കേട്ടോ. ഓ ഗൈസ്, ഇന്റീരിയർ ഒക്കെ നോക്കിയിട്ട് പോന്റെ റൂഫൊക്കെ ഉണ്ട്, റൂഫൊക്കെ ഓപ്പൺ ആവും. എന്റെ മോന്റെ ബാക്ക് നോക്കി എന്റെ മോനെ എഞ്ചാതി വണ്ടിയല്ല ഡിഫൻഡർ ഗൈസ്, ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻഡർ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതും കൂടി ചെയ്യുക കേട്ടോ, അതുകൂടി കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം. നമ്മുടെ വീഡിയോസിനൊക്കെ ഭയങ്കര വ്യൂസ് കുറവാണ്, എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. നിങ്ങൾ മാത്രമാണ് തോന്നുന്നത് എന്റെ വീഡിയോക്ക് മാത്രം ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാത്ത, എന്റെ വീഡിയോക്കൊക്കെ നല്ല ലൈക്കും സബ്സ്ക്രൈബേഴ്സും. നമ്മൾ എന്തു പറയും, നമ്മളൊന്ന് ലൈക്കൊക്കെ വാരിയൊന്ന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഗൈസ്. അപ്പൊ നമ്മൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് നല്ല എസ്റ്റർബായുടെ വീട്ടിലോട്ട് പോകട്ടെ. ഓ എന്ത് ട്രാഫിക്കാണ്, മുടിഞ്ഞ ട്രാഫിക്. ഗൈസ് അപ്പൊ നമ്മൾ എസ്റ്റർബായുടെ വീട്ടിലെത്തിയിട്ടുണ്ട്, പക്ഷേ വീട്ടിൽ ആരുമില്ല. നമ്മളെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ടാറ്റോ ഷോപ്പിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വരാൻ. അവിടെ ഒരു വീട്ടിൽ ലെസ്റ്റർ ബായ് നിൽക്കുന്നുണ്ട്. ഇവിടെ ആട്ടോ ലെസ്റ്റർ ബായ് നിൽക്കുന്നുണ്ട്, ലെസ്റ്റർ ബായ് ഇവിടെ നിൽക്കുന്നുണ്ട്. പറ്റി നമുക്ക് ലെസ്റ്റർ ബായുടെ അടുത്ത് ചോദിച്ചു നോക്കാം ഏത് സ്ഥലത്ത് പോയിട്ട് എന്ത് സാധനമാണ് എടുത്തിട്ട് വരേണ്ടതെന്ന് കേട്ടോ. അപ്പൊ ഗൈസ് നിങ്ങൾ മാക്സിമം ചാടി ചാടി ലെസ്റ്ററ എന്ത് സാധനമാണ് നമ്മൾ എടുത്തിട്ട് വരേണ്ടത്, എന്താണ് നിന്റെ ഹെൽപ്പ്, നീ എന്ന് പറഞ്ഞു അത് ചെയ്തിട്ട് പോട്ടെ. എനിക്കാണെങ്കിൽ ഷിൻചാനും മിഞ്ചാനും കൂട്ടാനുണ്ട്. നീ എന്തായാലും പെട്ടെന്ന് പറയാം എന്ത് വേണം ഞാൻ. എടാ പിന്നെ അതൊന്നുമില്ല, എന്റെ ഒരു സാധനം കുറച്ച് സാധനങ്ങൾ, നമ്മുടെ മാട്രിൻ മദ്രാസോന്റെ ഒരു ഗ്യാങ് ഉണ്ട് ഇവിടെ, നമ്മുടെ അട്ടപ്പാടി ഹിൽസ്, അട്ടപ്പാടി ഹിൽസ് എന്നാണ് അതിനെ പറയുന്നത്. അവിടെ പോയിട്ട് നീ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരണം അവിടെ ഉണ്ണിയെ. അത് എന്റെ കുറച്ച് എക്യുപ്മെന്റ്സ് ഇല്ലേ, ഞാൻ സയന്റിസ്റ്റിന് കൊടുക്കാൻ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്, അത് കൊടുത്താൽ നല്ല കാശ് കിട്ടുന്ന പരിപാടിയാണ്. നീ പോയിട്ട് വന്നാ നിനക്ക് ഞാൻ വേണമെങ്കിൽ കുറച്ച് ക്യാഷ് തരാം, എന്തായാലും നീ പോയിട്ട് വാ. അങ്ങനെയാണല്ലോ ലെസ്റ്റർ, എന്തായാലും ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. എന്തായാലും ലെസ്റ്റർ ബായ്, അപ്പം ഞാൻ പോയിട്ട് മെല്ലെ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പം നമ്മുടെ ലെസ്റ്റർ ബായ് എന്താന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാട്രിൻ മദ്രാസോൻ്റെ സ്ഥലമാണ് ഈ അട്ടപ്പാടി ഹിൽസ്, അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ കുറച്ച് ഗ്യാങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗണ്ണും എല്ലാ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ലെസ്റ്റർ ബായ്ക്ക് വേണ്ട സയന്റിസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്, അതിനാണെങ്കിൽ കുറച്ച് നല്ല എമൗണ്ട് കിട്ടും. അപ്പോൾ അത് എടുത്തിട്ട് വന്നാൽ നമുക്ക് കുറച്ച് ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് ലെസ്റ്റർ ബായ് പറയുന്നത് എൻ്റെ എൻ്റേത് അവിടെ കോടീച്ചറിനാ മിക്കവാറും. നമ്മൾ പോയി തീർത്ത് കൊടുക്കും, നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടും. ഇങ്ങനെ ഇങ്ങനെ കിട്ടി കിട്ടി നമ്മൾ മറ്റേ മാലിബു മെൻഷൻ പഠിത്, മറ്റേ ഡ്രസ് ഷോപ്പിൻ്റെ അടുത്തുള്ളത്. എൻ്റെ പൊന്നെ കൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോയിട്ട് ആ സംഭവം പരിപാടി തീർത്തിട്ട് വരാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഷിൻചാനും പിഞ്ചാനും ആണെങ്കിൽ നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിൻചാനും പിഞ്ചാനും പറയുന്നതെന്ന് വെച്ചാൽ അവർ ഹുസ്കോള് വിട്ടു ഉച്ചയ്ക്ക്, അതുകൊണ്ട് പോയി പിക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പെട്ടെന്ന് വിളിക്കുക. അമ്മമാർക്ക് അറിയില്ല നമ്മളാണ് ഈ വണ്ടിയിൽ നിന്ന്, അമ്മമാരാരോ ആണെന്ന് പറഞ്ഞ് നോക്കിയത്. അമ്മമാർ പുറത്തു തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് നമ്മളവർ ഹുസ്കോളിൽ എത്തിയിട്ടുണ്ട്.
ഞാൻ പറയാം, അതൊക്കെ ഒരുപാടൊരു കഥയുണ്ട്. മനസ്സിലായ? അതൊരുപാട് കഥയുണ്ട്, ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരാം. എടാ ജിൻചാൻ എങ്ങനെയുണ്ട്, വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാവോ? നമ്മുടെ സിമിയമ്പോയുടെ വണ്ടിയാണ്. സിമിയമ്പായ നമ്മുടെ നാട്ടിലോട്ട് പോവല്ല, വിദേശത്തോട്ട് പോവാണ്. കുറച്ച് കാറിന്റെ ഡീലൊക്കെ ആയിട്ട് അപ്പൊ നമ്മളെ കൊണ്ട് ഓടിച്ചടക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഏത് അതൊക്കെ ഞാൻ എന്ത് വേണേലും ചെയ്യാം. നിങ്ങള് പെട്ടെന്ന് കയറി, കുറച്ച് പരിപാടികൾ ഉണ്ട്, പെട്ടെന്ന് തന്നെ വണ്ടി കയറി നിങ്ങളെ വീട്ടിൽ കൊണ്ട് വിട്ടു വേണം. എനിക്ക് എന്തായാലും അട്ടപ്പാടി ഹിൽസിലോട്ട് പോവാൻ. അവിടെ കുറച്ച് പരിപാടികൾ ലെസ്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് വേഗം വന്ന് കയറിവന്റെ സ്ലോ മോഷൻ. ഞാൻ എങ്ങനെയുണ്ട്, വണ്ടി കൊള്ളാവും? നമ്മളെന്തായാലും എടാ ഹിൻചാനെ, അത് മാത്രമല്ല, നമ്മുടെ ലെസ്റ്റർ ബായ് നമ്മുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്താന്ന് അറിയോ? നമ്മളീ പരിപാടി ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു വാട്ടർഫാൾ മാച്ചം പടുത്തരാന്ന്. വാട്ടറിന്റെ മേലെ നമ്മുടെ മാച്ചം ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അങ്ങനത്തെ മാച്ചം നമുക്ക് പടുത്തരാന്നാണ് ലെസ്റ്റർ ബായ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട്? നമ്മളെന്തായാലും പെട്ടെന്ന് നിങ്ങളെ വീട്ടിൽ കൊണ്ടു വിട്ടേ, എനിക്ക് പെട്ടെന്ന് ഒരു പരിപാടിക്ക് പോണേ. അപ്പൊ നിങ്ങള് വീട്ടിൽ അടികൂടാതെ ഇരിക്കണം കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങളെ വീട്ടിലാക്കിട്ട് പോവാം. അതായത് അപ്പൊ നമ്മുടെ ലെസ്റ്റർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു ലെസ്റ്ററിന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവന്റെ വണ്ടി ഇവിടെ കേടായിട്ട്. അപ്പൊ അവനെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കുക. അവൻ അറിയാം ഈ അട്ടപ്പാടി ഹിൽസിലോട്ടുള്ള വഴി. അപ്പൊ അവൻ ആ വഴി പറഞ്ഞു തരുന്നതാണ് പറഞ്ഞു കേട്ടോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോവാം. ആ പുള്ളിനെ കേട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ് സിറ്റിയിലൊക്കെ കഴിച്ചത്. അപ്പൊ നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചാടിച്ചാണ് കേട്ടോ. കഴിച്ച് ഞാൻ ഈ വീഡിയോക്ക് പ്രതീക്ഷിക്കുന്ന ഒരു 500 ലൈക്കാണ്. 500 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബീച്ച് ഫെസ്റ്റിവലിൽ ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടത്. കുറേയായി ഞാൻ പറയുന്നു, നിങ്ങൾ ആരും ഒരു 500 എത്തിക്കുന്നില്ല. എന്താണിത്? പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവാൻ കേട്ടോ. കഴിച്ച് അപ്പൊ നമ്മൾ അങ്ങനെ പുള്ളിക്കാരനെ അങ്ങനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടുണ്ട് കേട്ടോ. അപ്പൊ എയർപോർട്ടിൽ കൊണ്ട് വിട്ട് നമുക്കിനി പെട്ടെന്ന് തന്നെ ലെസ്റ്റർ ബൈ അല്ല ലെസ്റ്റർ ബൈ പറഞ്ഞ പോലെ തന്നെ ആ ഹിൽസിലോട്ട് പോകണം കേട്ടോ. ഓഫ് എന്റെ പൊന്നു, ട്രാഫിക് ട്രാഫിക്. നമ്മളാണെങ്കിൽ ഒന്നാമത് റോങ് സൈഡ്. അതായതപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാൻ കേട്ടോ. എൻ്റെ മുന്നു ഗൈസ്, നമ്മളാണെങ്കിൽ പെട്ടെന്ന് പോകണത്. അങ്ങനെയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവാറായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഷിൻചാനും മിഞ്ചാനും നമ്മുടെ വീട്ടിലായിട്ട് അവർക്കുള്ള ചായയും അതുപോലെ മിച്ചറൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ മുന്നു അല്ലെ, അമ്മാരവിടെ കിടന്ന് അടി കൂടി എനിക്ക് മിച്ചർ എനിക്ക് പപ്സ് എന്ന് പറഞ്ഞ അടി കൂടി കൊണ്ടിരിക്കും. അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ ഫുഡാണ് അങ്ങ് വാങ്ങിക്കൊടുത്തത്. ഗൈസ് അങ്ങനെ നമ്മളങ്ങനെ ആ ഹിൽസിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഈ ചുരമൊക്കെ കയറി പോകണം, നമ്മൾ ആ ഹിൽസിലെത്താം. ഗൈസ് മലയെന്ന് ആ വ്യൂ നോക്കി ഗൈസ്, നമ്മുടെ സിറ്റിയുടെ സൈഡ് ഫുള്ള് കാണാല്ല. പ്ലെയിനൊക്കെ പറഞ്ഞു എന്റെ പൊന്നെ കിട്ടിയാൽ ലുക്കില്ലേ. നമുക്ക് ഒരിക്കൽ ചിഞ്ചാനും ആദ്യം നമുക്കിപ്പോൾ വന്ന പണി നോക്കാം. ഗൈസ് അപ്പം ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മളും എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് കണ്ടോ, മേലെ കടന്ന ഒരു ടവർ, ആ ടവറിൻ്റെ താഴത്തുള്ള ബിൽഡിങ്ങിലാണ് കേട്ടോ ഈ ആൾക്കാർ ഫുള്ള്. ഇവിടെയാണ് ഹിൽസ്, ഈ ഹിൽസ് ഇതാണ് അട്ടപ്പാടി ഹിൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴത്ത് ഫുള്ള് ഈ മറ്റേ അട്ടപ്പാടി ആൾക്കാരാണ്, ആദിവാസികളാണ് കേട്ടോ. അവർ ഫുള്ള് അവരുടെ കയ്യിൽ അവർ പാവങ്ങളാണ്, പക്ഷെ അവരുടെ കയ്യിൽ ഗണ്ണും അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മളെ വടിയും കമ്പൊക്കെ വെച്ച് കുത്തി കൊന്ന് കളയും. നമുക്ക് മെല്ലെ പെട്ടെന്ന് ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു സെയ്റ്റ് എടുത്ത് പോയി നോക്കാം കേട്ടോ. ഓഫ് പെട്ടെന്ന് തന്നെ ഇറങ്ങി നോക്കാം. ഓ അതുപോലത്തെ നമുക്ക് വല്ല സ്നൈപ്പർ വല്ലതും വെച്ച് നോക്കാം. അതായത് ഇതാണ് ബിൽഡിങ് കേട്ടോ. അതായത് അതിൻ്റെ മണ്ടയിലൊക്കെ ഉണ്ടോ ഏതൊരുത്തം നിൽക്കുന്നുണ്ട്. എൻ്റെ ഫുള്ള് സെറ്റപ്പ് ആണോ എൻ്റെ പൊന്നെ. അവൻ്റെ ബോഡിയൊക്കെ നോക്കി, ഒരു അട്ടി കിട്ടിയാൽ നമ്മൾ രണ്ടു ദിവസം ഉറങ്ങില്ല. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടേ കയറി നിന്നിട്ട്, ബിൽഡിംഗ് അല്ല ഏതെങ്കിലും മലക്കുന്നിൻ്റെ മേലെ കയറി നിന്നിട്ടേ നമുക്ക് പെട്ടെന്ന് ആരൊക്കെ ഉണ്ടെന്ന് ഐസൈറ്റ് എടുത്തിട്ട് പെട്ടെന്ന് അവരൊക്കെ കൊന്നിട്ട് ലെസ്റ്റർ പറഞ്ഞ സാധനം അവിടുന്ന് മോട്ടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ലെസ്റ്റർ കൊണ്ട് കൊടുക്കാം കേട്ടോ. അതാണ് നമ്മുടെ പരിപാടി. ഗൈസ് അപ്പം നമ്മളങ്ങനെ ഹിൽസിലെത്തിൻ്റെ ഹിൽസ് നമ്മളിവിടുന്ന് സ്കോപ്പ് വെച്ച് സ്കൂം ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നി ഇവിടെ ഒരാൾ നോക്കി, അയാളുടെ നിന്നൊക്കെ ഒരു അട്ടി കെട്ടി നമ്മൾ ചവൻ ഗൈസ്. അങ്ങനെ നമ്മൾ അയാളെ വെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവന്മാരൊക്കെ അലേർട്ട് ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. നമ്മളങ്ങനെ അട്ടപ്പാടി ഹിൽസിൽ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ പോലെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടിന് വേണ്ട സയൻറ്റിസ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഇവർ പിടിച്ചു വെച്ചിരിക്കണം. അപ്പോൾ അത് ഫുള്ള് ഇങ്ങോട്ട് എടുത്തിട്ട് വരാനാണ് കേട്ടോ നമ്മൾ ഇവന്മാരെ വെട്ടി വെച്ച്.
ഇട്ടിരുന്നേ. അപ്പൊ അവന്മാർ ഫുൾ അലേർട്ടായിട്ടുണ്ട്, കുറച്ചവന്മാരൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ആരും അറിഞ്ഞിട്ടില്ല നമ്മളിവിടെ കേറിയത് മണ്ടന്മാരാണ്, തൂവന്മാർക്ക് ചെവിയൊന്നും കേൾക്കില്ല. അപ്പൊ നമ്മൾ എന്തായാലും നല്ല ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാം, എന്തായാലും ഇവന്മാരെ നമ്മളെ കണ്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാം. അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് ചാടിച്ചാടി കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കൂടി ആ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൊക്കെ കൂടി അടിച്ച് പൊളിച്ച് നിന്നാൽ തന്നെ എനിക്ക് അടുത്ത വീഡിയോയുടെ ഒരു മെച്ചം കഴിച്ച്. അപ്പൊ നമ്മൾ ടെൻക്ക് അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലെസ്റ്ററിന്റെ സെയിൻറ്റിസ്റ്റ് പറഞ്ഞ പെട്ടി. ആ പെട്ടിയിലാണ് ഫുള്ള് സാധനങ്ങൾ ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ സാധനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വേഗം പോകാം. കൈസ് നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ എടുത്ത് നമുക്ക് ഈ വീട്ടിൻ്റെ വെളിക്ക് ചാടണം, വീടല്ല സോറി ഈ ഗോഡൗണിൻ്റെ വെളിക്ക് ചാടിയ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. കൈസ് ഇവിടെ ഫുൾ ആദിവാസികളാണ് കേട്ടോ. ഇവന്മാരാണെങ്കിൽ തുണിയും മണിയൊന്നും ഇടാതെയാണ് ഫുള്ള് നടക്കുന്നത്. കൈസ് നമുക്ക് പെട്ടെന്ന് ഈ സ്റ്റെപ്പ് കയറി മേലേക്ക് പോകാം കേട്ടോ. അവിടെയാണ് നമ്മുടെ ഡിഫൻഡർ കിടക്കുന്നത്. ആ നമുക്ക് അങ്ങനെ ബാക്കിയുള്ളവന്മാരെല്ലാം അറിഞ്ഞിട്ട് നമ്മളിവിടെ കയറി. അപ്പോൾ ഇവന്മാരെ കൂടി അടിച്ചിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. അവന്മാർ ഫുൾ അലേർട്ടായി നമ്മൾ സാധനങ്ങൾ എടുത്തപ്പോൾ അവരെന്തോ അലാറം എന്തോ വെച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവന്മാരെ ഫുൾ അങ്ങ് അടിച്ചിട്ട് പോകണം. എൻ്റെ പൊന്നി എനിക്കാണെങ്കിൽ നാല് സൈഡിൽ നിന്നും വെട്ടിയൊക്കെ കൊള്ളുന്നു. അവന്മാർ ഈ വെടിവെക്കുന്നവന്മാരാണെങ്കിൽ കുളിക്കൂല, നനയ്ക്കൂല, തുണി പോലും ഇടാറില്ല. അവരേക്ക് കണ്ടില്ലേ അടിയിലൊന്നും ഇടാതെ നാണൂല്ലാത്ത അമ്മയിലേക്ക് ഇതൊ മേലെ നിന്നൊരു തടിക്കുന്നു. അങ്ങനെ അവനെ നമ്മൾ അങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവന്മാരെ എല്ലാം അടിച്ചു ഇനി രണ്ടുപേരും കൂടിയുള്ളൂ. ഇവന്മാരെ അടിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗോഡൗണിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റില്ല. കാരണം ഗേറ്റ് ഫുൾ അടച്ച് ലോക്ക്ഡ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ മലവഴി കയറി വന്നത് കേട്ടോ. അതിപ്പോൾ കുരിശായാലോ ഈ ലെസ്റ്ററാണെങ്കിൽ നമുക്ക് ഈ വള്ളി ടീംസ് പരിപാടികളൊക്കെ തരും. നമ്മളാണെങ്കിൽ മണ്ടത്തരത്തിനും പൊട്ടബുദ്ധിക്ക് അത് ഏറ്റെടുക്കുകയും ചെയ്യും. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കാച്ച് കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ ജീവൻ വരണ പോരാട്ടമല്ലേ. അപ്പം നമുക്ക് എന്തായാലും ഏറ്റെടുത്തിട്ട് പ്രാന്ത് ലെസ്റ്റർ നമുക്ക് സ്നേഹത്തോടെ തരികയെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ലൈക്ക് ലെസ്റ്ററിന് കുറച്ച് ഉപകാരമുള്ളത് കൊണ്ടാണ് ലെസ്റ്റർ ഈ പരിപാടിയൊക്കെ തരുന്നത്. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോവാം. എൻ്റെ പൊന്നെ ഈ മല ഫുള്ള് കല്ലാണല്ലോ. കൈസ് അതാണ് നമ്മുടെ ഡിഫൻഡർ ഇവിടെ കിടക്കുന്നത്. ഈ ഡിഫൻഡറിൽ നമുക്ക് സാധനങ്ങൾ വെച്ച് മെല്ലെ വണ്ടി എടുത്ത് പോവാം കൈസ്. അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്താൽ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെല്ലൊക്കെ കൂടി അടിച്ച് പൊളിക്കുക. നമ്മൾ ടെനിക്ക് അടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഉന്മേഷത്തിൽ നിൽക്കണം കേട്ടോ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ടാസ്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ലൈക്ക് ചെയ്ത് ഒരു 500 ലൈക്കാണ് ഞാൻ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 500 ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ എന്തായാലും അടുത്ത ഒരു കിട്ടിയിലും വീഡിയോ ഇടുന്നു. അതുപോലെ തന്നെ ഒരു പുള്ളിയാണ് ഈ ആസിഫ് എന്ന് പറയുന്ന ഒരു പുള്ളി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു BMW M4 ഒരു വീഡിയോ വേണമെന്ന്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഉടനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ 500 ലൈക്ക് ആക്കുക കേട്ടോ. നിങ്ങൾ ഈ കൗണ്ട് അങ്ങ് ഫിനിഷ് ചെയ്താൽ മാത്രം എനിക്ക് ആ വീഡിയോ പെട്ടെന്ന് ഇടാൻ പറ്റില്ല. കൈസ് അങ്ങനെ നമ്മൾ ലെസ്റ്ററിൻ്റെ ഗവൺമെൻറ് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ഫാക്ടറിയിലാണ് നിങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് നമ്പർ പ്ലേറ്റ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മളെ റോഡ്സ് റോയ്സ് ഡോണിലാണ് നമ്മൾ ആ നമ്പർ പ്ലേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലെസ്റ്റർ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഈ സയൻറ്റിസ്റ്റിന് വേണ്ട കാര്യങ്ങൾ എന്തായാലും കൊടുക്കാം നമുക്ക്. അപ്പോൾ ലെസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട്. ഓ ലെസ്റ്റർ, ഐ ലെസ്റ്ററെ, അപ്പം നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ പോയിട്ട് സയൻറ്റിസ്റ്റിൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നീ എനിക്കുള്ള ഫണ്ട് ഫുള്ള് സെറ്റ് ചെയ്ത് തരണം. അതുപോലെ തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു ഇത് ഫുള്ള്. ഓക്കെ, നീ എന്തായാലും നമുക്ക് ഈ പരിപാടി ഒന്ന് സെറ്റ് ചെയ്ത്. ഞാൻ സെറ്റ് ചെയ്ത് തരാം. പിന്നെ അതുപോലെ തന്നെ നിനക്ക് വേണ്ടിയിട്ട് ഒരു വാട്ടർഫാൾ മാൻഷനാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പണിതിരിക്കുന്നത് നമ്മുടെ ഓഷൻ ഹൈവേയില്. അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ മാൻഷനും കിട്ടും. അതുപോലെ തന്നെ ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ഒരു $40 million തരാം. അതുപോലെ തന്നെ നീ നമ്മുടെ മാൻഷനിലോട്ട് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിക്കണം. വാഷ് മെഷീൻ, ഫ്രിഡ്ജ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടല്ലോ. അത് ഫുള്ള് നീ എത്തിച്ച നിനക്ക് അത്രയും സൗകര്യമായിരിക്കും. അപ്പൊ ഞാൻ നിനക്ക് എന്തായാലും ഒരു $40 million ആണ് ഇടുന്നത്. അപ്പൊ എന്തായാലും നീ സന്തോഷം, ഹാപ്പി അല്ലേ നീ. ഗൈസ്, അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുള്ളിയുടെ പേര് ലേഡി എഴുതുന്നുണ്ട്. നമ്മുടെ റോസ് വൈഡ് ഓണില് നമ്മുടെ പുള്ളിയുടെ പേര് എഴുതുന്നുണ്ട്. പുള്ളിയുടെ പേര് എന്താന്ന് വെച്ചാൽ അയാൻ എന്നാണ് കേട്ടോ. പുള്ളിയുടെ പേര് അയാൻ എന്നാണ് നമ്മുടെ റോഡ്സ് ഡോണിനാണ്. ഗൈസ്, നമുക്ക് എന്തായാലും പേര് എഴുതിക്കാണില്ല. അയാൻ നമ്മൾ പേരടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ പേരാണത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടെനിക്ക് അടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞത് അപ്പോൾ ടെനിക്ക് അടിച്ചതിന് എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ട് മീൻസ് ഹലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഇതൊരു 10K 12K 30K അങ്ങനെ 20K 40K അങ്ങനെ 50K നമുക്ക് അങ്ങനെ 100K വരെ അടിക്കാമെന്നുണ്ട്. അപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കട്ടിപൊളി കിട്ടില്ല വീഡിയോസ് ഇട്ടാൻ പറ്റും. നിങ്ങൾ മാക്സിമം അതൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ വിജയിപ്പിക്കുക. ഞാനും ഒന്ന് വളർന്നോട്ടെ, അതുപോലെ നിങ്ങളും വളരുമല്ലോ. അപ്പോൾ ഞങ്ങൾക്കും എന്തായാലും നിങ്ങളുടെ പേര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ പേര് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇനി എന്തായാലും ജിൻചാനും വിഞ്ചാനും വിളിച്ചിട്ട് എന്തായാലും നമ്മുടെ ആ മാൻഷൻ പണി കഴിഞ്ഞ സ്ഥലത്തോട്ട് പോവാം. അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ പേര് എഴുതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മാക്സിമം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുള്ളിക്കാരനൊന്ന് കമൻറ്റ് ചെയ്യുക. അയാൻ ബ്രോ പുള്ളിക്കാരനെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ചായി അത് കാണുന്നു. അപ്പോൾ പുള്ളിയുടെ പേര് എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്രോയ്ക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കംഗ്രാസ് ബ്രോ, കംഗ്രാസ്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ജിൻചാനി വിഞ്ചാനി വിളിക്കാൻ പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ
അങ്ങനെ നമ്മുടെ മാൻഷൻ അവിടെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ മാൻഷൻ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇവിടുന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മുടെ മാൻഷൻ കാണാൻ പറ്റും. കണ്ടില്ലേ, നമ്മുടെ അപ്പുറത്താണ് നമ്മുടെ മാൻഷൻ. ഇപ്പോൾ നമ്മുടെ ചിഞ്ചാനും ഉണ്ട്, പിഞ്ചാനും ഉണ്ട്. ഇവന്മാരെ കൂട്ടിയിട്ടാണ് ഞാൻ മാൻഷൻ കാണാൻ വന്നിരിക്കുന്നത്. ഇവന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ മാൻഷനാണെന്ന്. ഇവന്മാർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊണ്ടുവന്നിരിക്കുകയാണ്. വേറെ ഒരാളുടെ സ്ഥലത്തോട്ട് നിങ്ങളെയും കൂട്ടി കൊണ്ടുപോവാണ്, ഒരു സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. വയസ്സ് നമ്മുടെ മാച്ച് നോക്കി കിട്ടിയില്ല മാച്ചില്ല കഴിച്ച് എൻ്റെ പൊന്നി. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ എന്താ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കുമ്പോഴേക്കും എൻ്റെ റിയൽ ബ്യൂട്ടി കാണാൻ പറ്റും. അപ്പം നിങ്ങൾ മാക്സ് ഒന്ന് ലൈക്ക് ചെയ്ത് ചാടി ചാടി കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അത് കാർഡായിട്ട് കൊടുക്കുക. നിങ്ങൾ മാക്സിമം പോയി കണ്ട് സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തിടാം. അത് ഇഞ്ചാനെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. എന്താണ് നിൻ്റെ അഭിപ്രായം പറ? നമ്മുടെ സ്ഥലം ഏതായിരിക്കും? നീ ഒന്ന് ഗസ് ചെയ്യ്, ഗസ് ചെയ്യടാ. പിഞ്ചാനെ ഗസ് ചെയ്യ്, ചിഞ്ചാനെ എന്താണോ ഒന്ന് മിണ്ടാതെ ഇങ്ങനെ വട്ടി പിഴുങ്ങിയമാതിരി. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് പറയാനാണ്? ഫ്രാങ്ക്ലിൻ ഭായ്, ഫ്രാങ്ക്ലിൻ ഭായ് അല്ലേ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത്? ഞങ്ങളിപ്പോ എന്ത് പറയാനാണ്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണിക്കാണെങ്കിൽ വിശക്കുന്നത്. എനിക്ക് അവിടെ പോയിട്ടാണെങ്കിൽ ഡോറാബുജി കാണാനുള്ളതാണ്. പ്ലീസ് ഫ്രാങ്ക്ലിൻ, നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോവാ. പ്ലീസ് പ്ലീസ് ഫ്രാങ്ക്ലിൻ ഭായ്, എന്താണ് ഇത്? എനിക്ക് ഡെയിലി നട്ടുച്ചക്ക് കപ്ലന്റ് വാങ്ങി തരാറ് വീട്ടിലോട്ട് കൊണ്ടുവരുന്നതാ. പ്ലീസ് ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മൾ കപ്ലൻ്റ് വാങ്ങാൻ വേണ്ടി പോകുന്നല്ല. കാരണം നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണ്. ലെസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇതൊക്കെ കണ്ട് അപ്പുറത്ത് ഒരു മാൻഷൻ ഉണ്ട്. ആ മാൻഷനിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതും വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന മാൻഷൻ. അപ്പം അങ്ങോട്ട് പോകാനാണ് കൊണ്ടുവരാം. അപ്പം നിങ്ങളെ വെറുതെ വീട്ടിലിരുത്തണ്ട പറഞ്ഞിട്ട്. എങ്ങോട്ടാണെങ്കിലും ഞാനില്ല, പിൻചാനി കൊണ്ടുപോകും. എനിക്ക് വീട്ടിൽ പോയിട്ട് ഡോറാബുജി കാണണം. അവിടെ കപ്പലൻ്റെ വിത്തറക്കുണ്ട്. ഞാനാണെങ്കിൽ ഇന്നലെ അത് ബാക്കി വെച്ചിട്ടേ വെച്ചിരിക്കുക. അവിടെ ഉറുമ്പ് വരുന്നതിന് മുമ്പ് എനിക്ക് അത് പോയി കഴിച്ച് ഡോറാബുജി കാണണം. ഇന്നാണെങ്കിൽ 48-ാമത്തെ എപ്പിസോഡാണ് ഡോറാബുജി. കുറുമരി നിന്ന് പണ്ടാണ് അതെനിക്ക് കാണാൻ പോകണം. പ്ലീസ് നമുക്ക് പോവണ്ടേ? എന്തായാലും നീ നമ്മളപ്പം വാ. നമ്മളെന്തായാലും ഒരാളെ പരിചയപ്പെടുത്തരാ. നീ എന്തിനാ അങ്ങനെ കിടന്ന് പിടക്കുന്നത്? ഡോറാബുജി എനിക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ വേറെ ഇട്ട് തരാടാ. നീ വേം വാ, നമ്മൾ ഹെലികോപ്റ്ററിലാണ് പോകാൻ പോകുന്നത്. കണ്ട ഹെലികോപ്റ്റർ ഉണ്ട് അവിടെ. എന്തായാലും ഹെലികോപ്റ്റർ ആക്കി ഹെലികോപ്റ്റർ കുറെ ഏരിയ ഹെലികോപ്റ്ററിലൊക്കെ കയറിയിട്ട് അന്നെങ്ങാണ്ട് ഹെലികോപ്റ്ററിൽ കയറിയത്. ഓക്കെ, എന്തായാലും പോവാ, വേഗം പോവാ, വേഗം പോവാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫ്രാങ്ക്ലിൻ ഭായ്. എന്തിനാ തോക്കെടുക്ക പോയിട്ട് തോക്കരുത്. എന്നാ നമുക്ക് പോവാം. എന്നാ എൻ്റെ അപ്പം വന്നോ. വെറുതെ ഇവിടെ കിടന്ന് വെയിൽ കൊള്ളണ്ട. അതാകുമ്പോൾ എ സിയും കൊണ്ട് നമുക്ക് ഹെലികോപ്റ്ററിൽ പോവാം, അതായിരിക്കും നല്ലത്. വെറുതെ ഇവിടെ കിടന്ന് നിങ്ങൾക്ക് കപ്പലണ്ടി വാങ്ങിത്തണ്ട് എനിക്കൊന്നും തരാനില്ലല്ലോ. എന്തായാലും അങ്ങനെ നമ്മുടെ അപ്പുറത്തെ മാൻഷനിലോട്ട് പോകാൻ പോകണം. നമ്മുടെ അപ്പം ചിഞ്ചാനും ഉണ്ട്, പിഞ്ചാനും ഉണ്ട്. അവന്മാരാണെങ്കിൽ സ്ലോ മോഷനിലൊക്കെ നടന്ന് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഹെലികോപ്റ്റർ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. കഴിച്ച് കാട്ടലൊക്കെ കണ്ടില്ലേ എൻ്റെ പൊന്നെ? ആ മാച്ച നോക്കി എൻ്റെ പൊന്നെ. ഗൈസ് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കിടയില്ല. ഇവന്മാർക്ക് അറിയില്ല കേട്ടോ ഇത് നമ്മുടെ മാൻഷനാണെന്ന്. ഞാൻമാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് അങ്ങോട്ട് പോകും. പെട്ടെന്ന് തന്നെ പോകണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇവന്മാരെയും കൊണ്ട് ചൂടത്തൊന്നും അങ്ങനെ പമ്മി പമ്മി വരാൻ പറ്റൂല. കാരണം ചിഞ്ചാനൊക്കെ വെയിൽ ഏറ്റ് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അവിടെ കിടക്കും. അങ്ങനെ പെടഞ്ഞ് വീഴുന്ന ചെക്കനാണ് ചിഞ്ചാനൊക്കെ. ഇപ്പം ആണുമ്പോൾ ഈ മാസ് ഡേയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാം. ഗൈസ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണുന്നത് ആ മാൻഷൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ടൈപ്പുള്ള മാൻഷനാണെന്ന് കൂടി പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ വിചാരിക്കുന്നു. അത് എൻ്റെ ഒരു എക്സ്പെക്ടേഷനാണ്. എങ്ങനെയിരിക്കുന്നു എനിക്കറിയില്ല ഗൈസ്. എൻ്റെ പൂനെ കിട്ടിയില്ല മാൻഷൻ കേട്ടോ. എൻ്റെ പൂനെ ഗൈസ് നോക്കി, അവിടെ രണ്ട് ഹെലിപാഡൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഹെലി പാർക്ക് ചെയ്യാനുള്ള ഹെലി, അതുപോലെ തന്നെ മാൻഷൻ നോക്കി. അത് മാൻഷൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം വരുന്നു. എൻ്റെ പൂനെ എൻ്റെ പൊന്ന് കിട്ടിയില്ല കേട്ടോ. ഒരു റിസോർട്ട് പോലെ ഇരിക്കുന്ന മാച്ച്. എൻ്റെ പൊന്നു ലെസർ എന്താണ് ഇപ്പോൾ അണുതവച്ചിരിക്കുന്നത്? ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. എൻ്റെ പൊന്നെ കിട്ടില്ല മാച്ചൻ. ഇതൊരു ഒന്നൊന്നര മാച്ചനായാലോ. എൻ്റെ പൊന്നേ കൈസ് അമ്മോ, ഈ എലി പാർക്ക് ചെയ്യാനും പറ്റുന്നില്ല കൈസ്. അങ്ങനെ നമ്മൾ മാച്ചൻ പാർക്ക് ചെയ്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വൈസ് എൻ്റെ പൊന്നെ നോക്കിയ വെള്ളമൊക്കെ വരുന്നു മാച്ചനിലോട്ട്. അതാ നമ്മുടെ ചിഞ്ചാനും വരുന്നുണ്ട്. പിഞ്ചാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ കൈസ് എങ്ങനെയുണ്ട്? അപ്പോൾ കിട്ടില്ല മാച്ചനാണെന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് ചിഞ്ചാനോട് ചോദിക്കാം. എൻ്റെ പൊന്നെ എൻ്റെ മേത്ത് ഫുള്ള് വെള്ളം കയറി. ഓ എടേ, ഈ പിഞ്ചാൻ എന്തോ കാട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്ന. ആ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാണ് ചിഞ്ചാനെ ഞാൻ പറഞ്ഞ മാച്ച്. ഇതാണ് ഫ്രാങ്ക്ലിൻ ഭായ്, ഇത് ഈ പുള്ളിയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഇതാ നിങ്ങൾ പറഞ്ഞു ഈ മാച്ച് എന്തായാലും ഉള്ളത്. ഇതൊക്കെ നമ്മുടെ മാച്ച് അറിയുന്ന അടിപൊളിയായിരുന്നു ഫ്രാങ്ക്ലിൻ ഭായ്. നമുക്ക് ഇതുപോലത്തെ ഒരു മാച്ച് പണിയാണ് ഫ്രാങ്ക്ലിൻ ഭായ്. നോക്കി എന്ത് കിടില മാച്ചാണ് നിന്റെ പൊന്നി. എനിക്ക് ഇതുപോലത്തെ ഒരു മാച്ചിനൊക്കെ വേണമെന്നുണ്ട്. നമ്മളല്ലേലും ഇപ്പൊഴി കണ്ട വീട്ടിലല്ലേ ഇരിക്കത്തുള്ളൂ. ഹട്ടറിലൊക്കെ മാച്ച് വെച്ചാൽ ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ സ്കൂളിൽ പോകുന്ന ആലോചിക്കാൻ ഫ്രാങ്ക്ലിൻ ഭായ് എന്താ അടിപൊളിയായിരിക്കും അല്ലേ. ഞാൻ അങ്ങ് പിഞ്ചായി. എടാ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോ
വേറൊരു കാര്യത്തിനാണ് നമ്മളിവിടെ വന്നത്. ഒരു പുള്ളിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൊടുക്കാൻ, നമുക്ക് വെറുതെ കയറി പോകാൻ പറ്റില്ല ഒരു വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വരാം. നിങ്ങളിവിടെ നിന്ന് കാച്ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചേക്ക്. ഞാൻ എന്തായാലും ഹെലികോപ്റ്ററിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. ഓക്കെ, എനിക്ക് തല്ല് കൂടിയത്, അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തരുത്, ആ കടലിൽ ഒളിച്ചു പോകും അങ്ങോട്ട്. പിന്നെ എനിക്ക് തപ്പാനൊന്നും പറ്റില്ല, രണ്ട് കുരുപ്പുകളും അങ്ങ് ഒളിച്ചു പോട്ടെ എന്ന് തന്നെ ഞാൻ വെക്കും. വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ മാച്ച് വേറെ എന്റെ പൊന്നോ. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്തായാലും നിങ്ങൾ പോയിട്ട് നമുക്ക് മാൻഷനൊക്കെ പിന്നെ കെട്ടാം. അപ്പൊ എന്തായാലും നിങ്ങൾ തല്ല് കൂടാതെ വരികയും ഞാൻ എന്തായാലും ഹെലികോപ്റ്റർ എടുത്ത് അങ്ങോട്ട് എന്തായാലും പോട്ടെ കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം ഗൈസ്. നമുക്ക് കുറച്ച് ഫ്രിഡ്ജും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ അതുപോലെ നമ്മുടെ ഗ്രൈൻഡർ മിക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തോട്ട് വരാം. വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല, കാരണം നമുക്ക് ഇനി ഫുഡൊക്കെ വെക്കണമെങ്കിൽ അതൊക്കെ വേണം. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലെസ്റ്ററിനെയും കൂട്ടിയിട്ടേ വേർത്തുള്ളൂ കേട്ടോ ഗൈസ്. നമുക്ക് നോക്കി വെള്ളമൊക്കെ ഇങ്ങോട്ട് അടിച്ച് കയറുന്ന ഒരു റിസോർട്ട് പോലെ ഇരിക്കുന്നു കേട്ടോ. മാൻഷനാന്ന് തോന്നുന്നു, ഒരു റിസോർട്ട് പോലെ ഇരിക്കുന്നു. എൻ്റെ പൊന്നെ, കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ ബോട്ടിൽ വന്ന് പോവായിരിക്കും. നമ്മളാണ് എലിയൊക്കെ വന്ന് ഇവിടെ പാർക്ക് ചെയ്യുന്നത്, ഇവിടെ എലിയൊന്നും ഇല്ല. അതായത് അപ്പം നമുക്ക് എന്തായാലും തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പെട്ടെന്ന് സിറ്റിയിലോട്ട് പോയിട്ട് ലെസ്റ്ററിനെയും കൂട്ടി അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സിറ്റിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാം. അപ്പോൾ ഹെലികോപ്റ്റർ എടുത്തിട്ടാണ് പോകുന്നത് നമ്മൾ. എനിക്കാണെങ്കിൽ ഹെലികോപ്റ്റർ ഓടിച്ച് വലിയ പരിചയമൊന്നുമില്ല, കുറച്ച് മുമ്പെങ്ങാണ്ട് ഓടിച്ച ഹെലികോപ്റ്ററാണ് കേട്ടോ. ഞാൻ മുമ്പ് മറ്റേ ലെസ്റ്ററിൻ്റെ ഇപ്പോൾ ഒരു മിഷീന് പോയപ്പോൾ പഠിച്ചാണ് ഹെലികോപ്റ്റർ ഓടിച്ച. ഡ്രൈവറിനൊക്കെ നന്നായിട്ട് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയാം. എനിക്കാണെങ്കിൽ അതൊന്നും അറിയില്ല, ഞാൻ എങ്ങനെയോ പറഞ്ഞാൽ അവരെ പോവാണ്. വണ്ടി എങ്ങാനും തെറ്റി കടലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണണ്ട, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോകാം ഗൈസ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ചാടി ചാടി കൂടെ തന്നെ നിൽക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. ഹൂഫ്, എൻ്റെ പൊന്നെ, എന്ത് അടിപൊളിയല്ലേ സിറ്റി കാണാൻ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പോകുമ്പോൾ ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ മിക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലാക്കിയിട്ട് നമ്മളൊരു കാർഗോ ഹെലികോപ്റ്ററിലാണ് അത് ഇതേ പ്ലഗ് ചെയ്തിട്ട് വരുന്നത് കേട്ടോ. അത് നിങ്ങൾ കാണാം, കാർഗോ ഹെലികോപ്റ്ററിൻ്റെ താഴെ തന്നെ നമ്മൾ പ്ലഗ് ചെയ്ത സാധനങ്ങൾ കണ്ടോ. ഫുള്ള് പട്ടപ്പെട്ടിയിൽ ഫുള്ള് നമ്മുടെ മിക്സി അങ്ങനത്തെ കാര്യങ്ങളും കമ്പ്യൂട്ടറിൻ്റെ സെറ്റപ്പ് എല്ലാ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിട്ട് വേണം ഇതൊക്കെ സെറ്റ് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം. അപ്പോൾ കഴിഞ്ഞ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ആ ബെല്ലൊക്കെ കുടിക്കാടെ കാണാതെ അങ്ങ് അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും കിട്ടും. അതുപോലെ തന്നെ അതിന് നിങ്ങൾക്ക് പുതിയ വീഡിയോസിനെ കുറിച്ച് അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ചെയ്യാനും പറ്റും കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് പൊളിച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഒന്ന് ചാടി ചാടി തന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാനങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ ഫുൾ അട്ടപ്പെട്ടി ഫുൾ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാൻഷനിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ ലെസ്റ്റർ ബായും കൂടിയുണ്ട്. ലെസ്റ്റർ ബായ് ഇറങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെ വീട്ടിൻ്റെ മണ്ടേക്ക് ഓടി കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഷിൻചാനിയും മിഞ്ചാനിയും വിളിക്കും. ഇവന്മാർ എവിടെ പോയി? ഷിൻചാനും മിഞ്ചാനും ആ വീട്ടിൻ്റെ മണ്ടേക്ക് കയറി ഇരിപ്പാണല്ലേ. എൻ്റെ പൊന്നെ ഗൈസ്, ഇത് ഫുള്ള് വെള്ളം കയറിയിട്ട് നോക്കി എൻ്റെ പൊന്നെ കിട്ടില്ല മാച്ച്. എന്ത്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ലെസ്റ്റർ ബായ് ഉണ്ടെന്ന്. ലെസ്റ്റർ ബായ് ഇത് ഒരു കിട്ടില്ല മെച്ചാക്കി തന്നു. അതുപോലെ തന്നെ നമുക്ക് $40,000 തന്നു. നമുക്കിപ്പോൾ പോയിട്ട് ലെസ്റ്റർ ബായ് നമ്മളെ കുറേ സഹായിക്കുന്നുണ്ട്. ലെസ്റ്റർ ബായ്ക്ക് ഇതിന് ഇരട്ടി ശമ്പളം കിട്ടുന്നുണ്ടോ. ലെസ്റ്റർ ബായ് മിക്കവാറും സിറ്റി വാങ്ങാനുള്ള കാശ് ലെസ്റ്റർ ബായുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യാനാ, നമ്മൾ പണി ചെയ്യുന്ന ഒരു പണിക്കാരൻ മാത്രം. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ലിഞ്ചാനും മിഞ്ചാനിയും പോയി ചോദിക്കാം. ലിഞ്ചാനും മിഞ്ചാനിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാം. കാശ് ഇവിടെ സ്റ്റെതസ്കോപ്പ് ഉണ്ട്, ഇവിടെ നമുക്ക് പോയി കുളിസീനൊക്കെ കാണാൻ കേട്ടോ. അവിടെ ഒരു ചേച്ചിയും പോലും ഇല്ലല്ലോ കുളിക്കണം. ഓ, നമ്മുടെ സിറ്റി കാണാലേ. താഴത്ത് താരോണ്ട് ഇരിക്കുന്ന ഒരു മൊട്ടത്തലേ, അതാരോ ആയിക്കട്ടെ. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് ചിഞ്ചാനും മിഞ്ചാനും അടുത്ത് പോയിട്ട് നമ്മൾ ആ സർപ്രൈസ് അങ്ങ് പൊളിക്കുന്നു. അവിടെ ഒരു ചേച്ചിയൊക്കെ ഇരിക്കുന്നുണ്ട്. ചേച്ചി മെല്ല സൂക്ഷ്യം കണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ചേച്ചി ആണെങ്കിൽ ഒന്നും ഇട്ടിട്ടില്ല. ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു സ്റ്റെതസ്കോപ്പ്. ഗൈസ് എൻ്റെ പൊന്നു, ഇത് കിട്ടില്ലാനായിട്ടുണ്ട്. ഓ കൊള്ളാം കൊള്ളാം. ഗൈസ് നമ്മുടെ ലെസ്റ്റർ ബായ് അവിടെ നിൽക്കുന്നുണ്ട്. ലെസ്റ്റർ ബായ്, അപ്പം എന്തായാലും ലെസ്റ്റർ ബായ് തന്നെ അവന്മാരെ വിളിക്കും. ഞാൻ വിളിച്ച് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ ശരിയാവൂല. എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് വിളിച്ച് പറയാടാ. നീ എന്തായാലും അവന്മാരെ ഇങ്ങോട്ട് വിളിക്ക്, ഞാൻ എന്തായാലും അവന്മാരെ വിളിച്ച് പറയട്ടെ. എടാ ഹിഞ്ചാനെ പിഞ്ചാനെ, എടാ ഇങ്ങോട്ട് ഓടി വാ മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വാ, എനിക്കൊരു കാര്യം പറയാണ്ട്. എവിടെ അവന്മാര്? ഏറ്റ പൊന്നി. എടാ ഹിഞ്ചാനെ പിഞ്ചാനെ, എടാ എനിക്കൊരു കാര്യം പറയാണ്ട്. ഈ മാച്ചൻ എന്ന് പറയണ്ടേ, ഇത് നിങ്ങളുടെ മാച്ചാണ്. ഞാൻ അത് ഫ്രാങ്കലിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. ഒരു മിഷൻ ചെയ്ത് കൊടുത്തേന്. അപ്പൊ എനിക്ക് ഒരു മിഷൻ ചെയ്ത് തന്നതിന് അവന് ഞാൻ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഈ മാച്ച്. എന്താണ്?
നമുക്കുണ്ടായിരുന്നെങ്കിൽ ഫെസ്റ്റർ ബോയ് അതുപോലെ തന്നെ ബ്രാഗിലി ബോയ് ഒരു സർപ്രൈസ് തന്നാലേ ഞങ്ങൾക്ക് എന്തായാലും കൊള്ളാക്കിയിട്ടില്ല. മാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ പൊന്നു. അയ്യോ കൊള്ള, ഞാൻ ചുറ്റും കാണട്ടെ. ഏ കിടില മാച്ച എന്റെ പൊന്നു, ഇത് നോക്കി നിന്റെ പൊന്നെ, ഇവിടെ നോക്കി ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, സ്വിമ്മിംഗ് പൂള് വണ്ടപ്പ് എല്ലാം ഉണ്ട്. ഒരു ചേച്ചിയൊക്കെ ഇരിക്കുന്നു, ചേച്ചി ഫ്രീയാടാ. ടെലസ്കോപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതെ എനിക്ക് പറ്റിയ സ്വിമ്മിംഗ് പൂള് എന്റെ സൈസിൽ ഉണ്ടാക്കിയാടാ. എന്തായാലും കൊള്ളാം. എന്റെ പൊന്നോടെ ഒരു പ്രതിമയുണ്ട്, ഇവിടെ ജിമ്മിന് വേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ടി വി ഗെയിമിംഗ് സെറ്റപ്പ് എല്ലാം ഉണ്ട്, ക്ലോക്ക് വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓ കിടിലൻ കിടിലൻ, എന്തായാലും കൊള്ളാലേ. ഇത് ചെയ്യുന്ന ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നേ, എന്തായാലും കൊള്ളാം. ഗൈസ് എന്തായാലും എന്റെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ചേർത്ത് ഇവിടെ നീ അടിച്ച് നോക്കണം, വേണ്ട പിന്നെ കുളിതീ കാണാം. ഓ ഗൈസ് എന്റെ ഫുഡ്, എന്റെ സൈസിലുള്ള സ്വിമ്മിംഗ് പൂള്, സ്വിമ്മിംഗ് പൂളല്ലേ ഒരു വണ്ട പോലത്തെ സാരം. ഓ കൊള്ളാം, ഇത് കിടില മേച്ചല ചെയ്ത് വെച്ചിരിക്കുന്ന പുള്ളി ആദ്യമായിട്ട് കാണുവാണ്. എന്നാലും കൊള്ളാം, എന്നാലും ഒരു താങ്ക്സ് പറഞ്ഞേക്കാം. ലെസ്റ്റർ ബോയ്, ഫ്രാങ്ക്ലിൻ ബോയ്, താങ്ക് യു, താങ്ക് യു. കിടില മാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊടുത്ത പോലെ തന്നെ വാക്ക് വായിച്ചിട്ടുണ്ട് കേട്ടോ. ലെസ്റ്റർ നമുക്കൊരു മാച്ചം പറഞ്ഞു, നമ്മുടെ ഷിൻചാനും മിൻചാനും ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്, ഈ മാച്ചിനും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഈ മാച്ചിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മാച്ചിന് എങ്ങനെ ഉണ്ടെന്ന് കൂടി നിങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ. എന്തായാലും നമ്മുടെ ഷിൻചാനും മിൻചാനൊക്കെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഷിൻചാനും മിൻചാനും ഹാപ്പിയല്ല, അപ്പോൾ നമുക്ക് എന്തായാലും പൊളിക്കാനും പൊളിച്ചെടുക്കാൻ അടുത്ത ഒരു വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്ന വരെ എനിക്ക് എന്തായാലും നിങ്ങൾ മാക്സിമം ഒന്ന് ചാടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പം കൂടി ആ ബെല്ലൊക്കെ കൂടി ഒന്ന് അടിച്ച് പൊളിക്കാൻ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതിനെ കുറിച്ചുള്ള കമൻറ്റ് മാക്സിമം ലയപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നിങ്ങൾ മാക്സിമം കമൻറ്റിലിടുക, കാരണം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ കാറിലോ മറ്റേ നിങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ പേരായിരിക്കും അണലൊക്കെ ആയിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 10K അടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഗൈസ് എനിക്ക് ഞാനീ ഭയങ്കര ഉന്മേഷത്തിലാണ്, ഇനി അങ്ങോട്ട് ഫുൾ ഡെയിലി വീഡിയോസ് കിട്ടണം എന്നൊക്കെ ഒരു. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.